ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു നീജ വ്ളോഗ്സ് അപ്പോൾ നമ്മുടെ റോമിന്റെ ടൂറിലെ സെക്കൻഡ് ഡേയിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത് ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ ടെർമിനലിന്റെ അടുത്താണ് മീൻസ് മെട്രോ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കൊളോസിയോ പിന്നെ അതിനോടനുബന്ധിച്ച് കുറച്ച് അടുത്തടുത്ത് കുറച്ച് സ്റ്റേഷൻ കുറച്ച് സ്പോട്സ് ഉണ്ട് നമ്മൾ അതും കൂടിയൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് രാവിലെ തന്നെ അപ്പോൾ നമ്മൾ കൊളോസിയത്തേക്കാണ് പോകുന്നത് നമുക്ക് കൊളോസിയ കണ്ടിട്ട് അപ്പോൾ നമ്മൾ ഫൈനലി നമ്മൾ കാത്തിരുന്ന കൊളോസിയത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ പെട്ടെന്ന് എത്തി കേട്ടോ മെട്രോ വഴി ടബേന്ന് പറഞ്ഞ് എത്തി ഇവിടെ വന്നപ്പോഴത്തേക്കുമാണ് അതിൻ്റെ ഒരു എന്താണ് ഈ ഒരു കൊളോസിയം എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ മോണുമെന്റിന്റെ ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കണത് അവർ എന്തോരം ആളുകളാണ് നോക്കിയത് കുറച്ച് ആളുകളാണ് ആളുകളെക്കാളും കൂടുതൽ ഇവിടെ ഗൈഡ്സ് ആണ് ഗൈഡ്സിന്റെ ഓരോ ലാംഗ്വേജിൽ ഓരോ പ്ലേസിലുള്ള ഗൈഡ്സ് ഉണ്ട് നമുക്ക് ഇവിടെ ബംഗ്ലാദേശികൾ ഹിന്ദിക്കാരൊക്കെ നിൽക്കുന്നുണ്ട് ഫുഡിന്റെ ഇഷ്യൂസ് ഉള്ളത് കാരണം ഇതിനകത്തുള്ള ഡയറക്റ്റ് ടിക്കറ്റ് ഇല്ല അപ്പൊ നമ്മൾ ഗൈഡ് ത്രൂ ആണ് നമ്മൾ പോകേണ്ടത് അപ്പൊ അതിന്റെ സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണ് കാരണം ഇത് ഡിപ്പെൻഡിങ് ഓൺ ഓരോ ഗൈഡ്സ് അനുസരിച്ച് ഇവര് പല പല വിലകളാണ് അപ്പൊ ഞങ്ങള് ഇതുവരെയും അകത്ത് കയറിയില്ല പക്ഷെ ഇവിടെ അകത്ത് പുറത്തുനിന്ന് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പണ്ടുണ്ടായിരുന്ന രാജാക്കന്മാരുടെ പറ്റി എന്താണ് നമ്മുടെ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചതാണ് കൊളോസിയം പിന്നെ അത് ഒരിടക്ക് വേണ്ടിയിട്ട് മാൻ സ്ലോട്ടറിങ് നമ്മുടെ മൃഗങ്ങൾക്ക് മനുഷ്യരെ ഇട്ട് കൊടുത്ത് അവർക്ക് അതിനെ കൊണ്ട് എന്താണ് ഉപദ്രവിച്ച് കൊല്ലുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഈ കൊളോസിയത്തിലാണ് നടന്നുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പൊ നമുക്ക് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഒരുപാട് എന്താണ് ഇതിന്റെ ഭാഗങ്ങൾ ഇയർത്തുവീക്കൊക്കെ വന്ന് ഭൂകമ്പമൊക്കെ വന്ന് നശിഞ്ഞു പോയതാണ് പക്ഷെ അവരത് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് ഇതുപോലെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് എൻഡിലൊക്കെ വേറെയൊക്കെ കട്ട കൊണ്ടൊക്കെ പണിത് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കാരണം അവരുടെ ഒരു എന്താണ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് ആണ് അതിലുപരി നമ്മുടെ ലോകം അറിയപ്പെടുന്ന ഒരു ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ അവരൊക്കെ അത് ഒരു ടൂറിസ്റ്റിക് പ്ലേസും കൂടിയാണ് അപ്പൊ അതിൻ്റെതായ ഒരു മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവര് ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്കും ഭയങ്കര എന്താണ് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഇപ്പൊ നൈസായിട്ട് ഒരാൾ നമ്മുടെ തലയിൽ കൊണ്ടെന്ന് വെച്ചാണ് സുവനീറാണ് ഞങ്ങൾ എന്തായാലും ഒരു സുവനീർ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കണായിരുന്നു ഇത് എന്താന്നല്ലേ എന്താന്ന് ഹെയോട്ടെ കാണിച്ചു തരും ഹെലോ കാണിച്ചു കൊടുത്തപ്പോ വന്നിട്ട് ഇങ്ങനെ കമത്തെടുക്ക് ഇതെന്താന്ന് മനസ്സിലായോ ചോദിച്ചേ ഇതാണ് എന്താണ് അപ്പൊ ഇത് കൊളോസിയം ടെന്റ് കണ്ടതേ ഇതൊരു ഗ്ലാസ്സിൽ വെച്ചേക്കണാണ് നല്ല രസമുണ്ട് ഒരു യൂറോ ആയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇത് വാങ്ങിച്ചു എന്തായാലും നല്ല രസമുണ്ട് ഇപ്പൊ നമ്മൾ ഒരു സൈഡിൽ നിന്ന് നടന്ന് അടുത്ത സൈഡിലേക്ക് എത്തി ഇവിടെ അകത്ത് കയറാനുള്ള ആളുകളാണ് ഈ ക്യൂവിൽ നിൽക്കണത് ഭയങ്കര വെയിലാണ് എല്ലാരും വെയിലത്ത് തന്നെ നിൽക്കണം പക്ഷെ നമുക്ക് ഭയങ്കര വെയിലായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം നമ്മളതുകൊണ്ട് ടയേർഡാവും കൊച്ചു പിന്നെ ഇത് കഴിഞ്ഞാൽ നമുക്കുള്ളത് പാലറ്റൈൻ ഹില്ലാണ് അതും ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിച്ച ഹില്ലാണെന്ന് പറഞ്ഞു അപ്പൊ ഈ രണ്ട് നമുക്ക് ഒന്നിച്ച് അടുത്തടുത്ത് തന്നെ അതുകൊണ്ട് അങ്ങനെ കാണാം പിന്നെ നമുക്ക് പാലറ്റൈൻ ഹില്ലിലേക്ക് പോവാം ഇച്ചിരി പീസ് ചെറുതായോണ്ട് ഇനി കിട്ടണല്ലോ ടെമ്പറേച്ചർ എത്രയുണ്ടെന്ന് അറിയിച്ചേ ടെമ്പറേച്ചർ അധികം ഇല്ല പക്ഷെ ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടെയൊക്കെ വെച്ച് ഭയങ്കര ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് നല്ല ചൂടാണ്
നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് പാലറ്റൈൻ ഹില്ലിന്റെ അടുത്തേക്കാണ്. കൊളോസിയത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ തണൽ നോക്കി നടന്നുകൊണ്ട് ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്തേക്കണം. അടുത്തേക്ക് എല്ലാത്തിലൊന്നും അങ്ങനെ കയറാൻ പറ്റില്ല, ഇവിടെ നിന്നൊന്നും കയറി പോകാൻ പറ്റില്ല. അവിടെയൊക്കെ എന്തോ ഗുഹ പോലെയൊക്കെ കാണുന്നുണ്ട്. ഗൈഡുകളെ മുട്ടിയിട്ട് നടക്കാൻ പറ്റണല്ലോ ഇവിടെ. നമ്മൾ നോനോ പറഞ്ഞു പറഞ്ഞു മടുത്തു. ഈ സ്ഥലം നല്ല അടിപൊളിയായിട്ടോ, പക്ഷെ ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന പോലെ കാണണേ. അത് അങ്ങനെ തന്നെ നിലനിൽച്ചേന്ന് തോന്നുന്നു, എന്തോ ഭൂകമ്പത്തിൽ പൊട്ടിപ്പോയിക്കണെന്ന് തോന്നുന്നു. ഒരാള് പൊക്കത്ത് കയറി. ഹേനുട്ടാ, ഹേനു, ഹേനു, ഹൻസ്, ലോഡിംഗ് അൺലോഡിംഗ് കൊച്ചിന ബാഗിന ഒക്കെ എടുത്തേക്കുന്ന ഒരാളാണ്. ഞങ്ങള് മാറി മാറി പിടിക്കാറുണ്ട് കേട്ടോ. അന്നേരം ഒന്നും പോകുമ്പോ ഈട്ടി എടുക്കൂല അല്ലേ. ഇവിടുത്തെ ഈ കല്ലുകൾ നോക്കി, പാറക്കല്ല് ഉരുണ്ട കല്ല്, നമുക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാ ഓക്കെ, നമ്മുടെ സാധാ സ്റ്റോൺസ് ആണ്. റോട്ടിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഇത് ഇത് തന്നെയാണ്. ഇതായത് നോക്കി, ചെറിയ ചെറിയ ഷീറ്റ് ഓഫ് കട്ടകളാണ് അടിക്കടിക്ക് വെച്ചേനണ്ട. വലിയ വലിയ ബ്രിക്സ് അല്ല, ഇഷ്ടിക തന്നെ ഇങ്ങനെ ചെറിയ പീസ് അല്ലേ. ഇവിടെയും ഗൈഡ്സ് ആണ്. അങ്ങോട്ടൊക്കെ സ്ഥലങ്ങളുണ്ട്, പക്ഷെ നമുക്ക് കയറാൻ പറ്റില്ല അങ്ങോട്ട്. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടാ. ഞങ്ങളാണെങ്കിൽ പാലറ്റൈൻ ഹില്ല് കാണാനുള്ള അതിന് മാത്രമുള്ള ഓൺലി ടിക്കറ്റ് നോക്കിയിട്ട് ഇവിടെ നടക്കുവാണേ. ഇവിടെ എല്ലാം കമ്പൈൻഡ് ടിക്കറ്റ് ആണ്. അപ്പൊ ഞങ്ങൾ കൊളോസിയത്തിന് അകത്ത് കയറിയില്ല, പക്ഷേ ഈ പാലറ്റൈൻ ഹില്ലിന് അകത്ത് കയറാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് ഒരുപാട് സ്ഥലമുണ്ട്, പിന്നെ അവിടെ ഗാർഡൻ പോലത്തെ സ്ഥലമൊക്കെയാണ്, പിന്നെ റോമൻ ഫോറം എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഒരു പില്ലർ പോലത്തെ സ്ഥലമൊക്കെ ഞങ്ങൾ നമ്മൾ ഗൂഗിളിലും കണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ സൈഡിൽ കൂടി പോയി പൊക്കത്ത് കയറിയപ്പോൾ നമുക്ക് ഇത് കാണാനൊരു താല്പര്യം വന്നു. അപ്പം അങ്ങനെ ഇതിനു വേണ്ടി മാത്രമുള്ള സെപ്പറേറ്റ് ടിക്കറ്റ് കുറച്ച് കഷ്ടപ്പെട്ടു, എന്നാലും ടിക്കറ്റ് കിട്ടി. അപ്പം ഇതിൽ നമുക്ക് കയറി കാണാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഇതുപോലെ ഗൈഡുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാം നമ്മുടെ ഈ പണ്ട് കാലത്ത് നമ്മുടെ റോമൻസിന്റെയും രാജാക്കന്മാരുടെ ഒക്കെ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. ആ പിന്നെ ഫോറത്തിലാണോ പോണ ആദ്യം? ഫോർ റൊമാനോ ബാന്ന്, നമുക്ക് റോമൻ ഫോറത്തിൽ ആദ്യം പോയിട്ട് വരാം. അതിങ്ങനെ കുറെ പില്ലറൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് നശിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് അത്. പക്ഷെ ആ ഒരു എന്തെങ്കിലും ഭൂകമ്പമൊക്കെ വന്നപ്പോൾ നശിഞ്ഞതായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ അതിനെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് നന്നായിട്ട് അവർ കൊണ്ടുപോയിട്ടുണ്ട്. വെയിലായതുകൊണ്ട് നമുക്കിതൊന്നും തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണല്ല. പിന്നെ എന്തായാലും നമ്മൾ വന്നതല്ലേ, പിന്നീട് നമ്മൾ വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് പോകുന്നു. ആളുകളിരിക്കണമൊക്കെ അവിടെ ഇരുന്ന് അങ്ങനെ സുഖം പിടിച്ചു പോയെന്ന് തോന്നുട്ടാ. ഇതുപോലെ ഇതുപോലെ നമുക്ക് വരുമ്പോ ഫില്ല് ചെയ്താൽ മതിയാ. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ കുടിവെള്ളം ഇങ്ങനെ കൊടുത്തിട്ടുണ്ടേ, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. പിന്നെ നമുക്ക് എന്താണ് ചിൽഡ് വാട്ടർ കിട്ടും, അവിടെ ആളുകൾ വിൽക്കുന്നുണ്ട്. ഒരു കുഞ്ഞു കുപ്പിക്ക് അത് 1 യൂറോ ആണ്. ഒരു ടൂറിസ്റ്റിക് സ്ഥലത്തിൻ്റെതായ എല്ലാ കത്തിയും ഇവിടെയും ഉണ്ട് കേട്ടോ. ചോ ഞങ്ങളിവിടെ തണലത്ത് വന്നിരിക്കണേ. ഹൈ അടിപൊളിയാ, തണലത്ത് വന്നിരിക്കും നമുക്ക് ആ കാറ്റിന്റെ ആ ഒരു സുഖമൊക്കെ ആസ്വദിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഈ ഡീഷേ അതിനുട്ടാ കൊച്ചിന്റെ കണ്ണിട്ടാ
മരത്തിലടിക്കല്ലേ കൊച്ചിന്റെ തല. അതാണ് നമ്മുടെ പാലറ്റിൻ ഹില്ലിന്റെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള സ്ഥലം എന്ന് തോന്നുന്നു കേട്ടോ. സൂപ്പർ ആയിട്ടല്ലേ, ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കാണേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇവിടുത്തുകാരൊന്നും പിന്നെ ഇനി വന്ന് കാണണ്ടാവില്ല. ചിലപ്പോ നമ്മൾ ഇറ്റലിയിലായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഈ സ്ഥലം ഒന്നും കണ്ടിട്ടേ ഉണ്ടാവില്ലായിരിക്കും. ഇതിപ്പോ മാൾട്ടയിൽ വന്ന് ടൂറിസ്റ്റ് ആയിട്ട് വന്ന് കണ്ടോണ്ടാണ് ഇത് കണ്ടത്. കാരണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഹിൽ പാലസ്. ഞാൻ ഒരു എത്ര എപ്പോഴും അതെ കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഹണിമൂൺ ട്രിപ്പ് ഹിൽ പാലസിൽ പോയപ്പോഴാണ് ഞാൻ ഹിൽ പാലസ് കണ്ടത്. അതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇവരുടെ വീടിൻ്റെ അടുത്തൊന്നും അടുത്ത് തന്നെയാണ്, പക്ഷേ കണ്ടിട്ടില്ല. അത് നമ്മൾ ഈ ടൂറൊക്കെ പോകുന്ന സമയം ആലോചിക്കും, മൂന്നാർ അങ്ങനെയൊക്കെ ആലോചിക്കും. അയ്യോ ഹിൽ പാലസ് അത് ഇവിടെ കിടക്കണമല്ലേ, എപ്പോൾ വേണമെങ്കിലും പോവാമല്ലോ. അങ്ങനെ പോയി പോയി ഇത്രയും പ്രായം കഴിഞ്ഞപ്പോഴാണ് അത് കണ്ടത്. അതൊന്ന് അടിപൊളി സ്ഥലം കേട്ടോ. നോക്കി ഇവിടെ ഇപ്പൊ പിന്നെ വെയിലില്ലായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു നമുക്ക് കാണാനൊക്കെ. ഇതിന്റെ ഉള്ളിലൊക്കെ കേറാട്ടോ നമുക്ക്. ഇതൊക്കെ എല്ലാം നശിഞ്ഞോണ്ടിരിക്കുന്ന ജസ്റ്റ് കേറിട്ട് വരാല്ലേ. എന്താന്ന് നോക്കണം. Buongiorno, hello. If you have the full experience, you can enter, but without the full experience, it's not... So, you want to see the ticket? Yeah, if you have the full... You... Hi. എന്താ സംഭവം എന്നറിയില്ല. ഇത് ഓക്കെ, ഭയങ്കര എക്കുവിനകത്ത് കയറിയിട്ട്, അത് മാത്രമല്ല ഭയങ്കര തണുപ്പിനകത്ത്, പിന്നെ സ്മെല്ല് ഭയങ്കര പൊടിയുടെ സ്മെല്ല്, ഈ കല്ലും കട്ടടയൊക്കെ സ്മെല്ലില്ലേ. നോ ഫ്ലാഷ് ചോദിച്ചിട്ടുണ്ട്. അവിടെ വലിയ ഇരുട്ടാണ്. ക്ലാസ് മാറ്റി പോകട്ടെ. ഇത് നമ്മുടെ അൾത്താറൊക്കെ പോലെ തോന്നുന്നത്, അൾത്താറൊക്കെ പോലെ തോന്നുന്നുണ്ട്. ആ ഇവിടെ ഒരു ക്ലാസ്, അതിൻ്റെ ഉള്ളിൽ എന്താന്ന് നോക്കട്ടെ. മാതാവിന്റെ രൂപമൊക്കെയാണ്. ഓ ഇതിനകത്തേക്ക് ഒരു അണ്ടർഗ്രൗണ്ട് ആണ്ട്ടാ പോണേ. കണ്ടാ എന്താ, അപ്പോൾ ഇത് കഴിഞ്ഞ് പോവാം. ഇവര് നമ്മളോട് ചോദിച്ചു ടിക്കറ്റ് ഫുൾ എക്സ്പീരിയൻസ് ആണെന്ന്. അപ്പം ടിക്കറ്റ് ഓൺലൈനായിട്ട് ഒരു സബ് ഏജൻറ്റ് എടുത്ത് അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഫുൾ എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് കയറാൻ പറ്റില്ല എന്ന് അതിൻ്റെ ഉള്ളൊന്നും. നമ്മുടെ മാൾട്ടയിലുള്ള പള്ളികളുടെ പില്ലറൊക്കെ പോലെ തന്നെ കേട്ടോ ഇവിടെ തോന്നണേ. പക്ഷേ ഇത് ഒരുപാട് വർഷങ്ങൾ അതിന് മുന്നേ ഉള്ളതാണ് തോന്നുന്നു. സ്ട്രക്ചേഴ്സൊക്കെ ഏകദേശം സെയിം തന്നെ, പക്ഷേ ഇത് ഒരുപാട് ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇതിനകത്തേക്ക് ആരും കയറുന്നില്ല, അടച്ചു വെച്ചേക്കണേ. ആര് വരട്ടെ, ചെറിയ ജെ സി ബി. ഇതെന്തെന്നാ മോനെ, ഇത് പ്രേതങ്ങളുടെ വീടാണോ ഇത്? പ്രേതങ്ങളുടെ സ്റ്റോറി മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഇവനെ കഴിഞ്ഞിട്ട് ആൾക്കാരുള്ളത്. ഇതുപോലത്തെ ഈ ഇങ്ങനത്തെ ഡാർക്ക് മോഡിലുള്ള പരിപാടി ഒന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. പ്രേതം എനിക്കും പേടിയാണ് കേട്ടോ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ. നമ്മളിവിടെ ഒറ്റയ്ക്കാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, അയ്യോ പേടിയാവും. ഇതുകൊണ്ടോ ഇതുപോലത്തെ ഒരു ഒരു വേൾഡ്, ചെറിയൊരു വേൾഡാണിത്. ഇതിനകത്ത് എന്തൊക്കെയായിരുന്നു കണ്ടാ,
ഇങ്ങനെ മുഴുവൻ നശിഞ്ഞു കിടക്കുന്നതാണ്. അതാണ് മെയിൻ ആയിട്ട് റോമൻ ഫോറം എന്ന് നമ്മൾ പറയുന്നത്. ആയ കുറെ പില്ലർ കണ്ട റോമൻ ഫോറം നമ്മൾ കണ്ടു. ഇനിയും കുറച്ചും കൂടി നടക്കണം. അങ്ങോട്ട് നടന്ന് നമ്മൾ തിരിച്ച് പിന്നെ എത്രയും തന്നെ നടക്കണം. ഭയങ്കര വെയിലായതുകൊണ്ട് നമ്മൾ തിരിച്ച് നടക്കണല്ല. ഇത് നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പുറത്തുനിന്നും അവിടെ ഏറ്റവും പൊക്കത്ത് പോയാൽ നമുക്ക് ഫീൽ ചെയ്യാം. കണ്ട ഇതാണ് ഇവിടെ നോക്കുമ്പോൾ കാണുന്ന സ്ഥലം. വെയിൽ വെയിൽ തീരെ രക്ഷയില്ല. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോകുമ്പോഴല്ലേ വെട്ടിയിട്ട പോലെ ഞങ്ങൾ കിടന്നുറങ്ങണത്. അതുകൊണ്ട് രാവിലെ എണീക്കാൻ പറ്റില്ല. 10 മണി അല്ലെങ്കിൽ 8 മണിക്കൊക്കെ അലാൻ വെച്ചിട്ട് എണീറ്റ് നിന്ന് 7:30 എണീറ്റ് പിന്നെ അവിടെ തന്നെ കിടന്ന് എണീറ്റ് ചെയ്തേ കൊച്ചു പറയും എനിക്ക് പിന്നെ ഉറക്കം വന്നെ, എനിക്ക് ഇപ്പം ഉറക്കം വന്നെ. അവനാണെങ്കിൽ എണീറ്റ് അങ്ങോട്ട് പോരാൻ മടിയാണ്. അവിടെ ഒരു തണൽ കാണുന്നുണ്ട്. ഇതേ കൊണ്ട് അങ്ങേ അറ്റം വരെയൊക്കെ പോവാം. അത് പാലറ്റൻ ഹില്ലാണ്. നോക്കിയാൽ പൊട്ടി പൊളിഞ്ഞു കിടക്കണേ ഡ്രാക്കുള കോട്ട പോലെ. എൻ്റെ അതിനുട്ട് എന്തിനാ നുണം പറയണ അതിനു. ഒരു പ്രേതവും ഇല്ല ഇവിടെ. ഉസീത്ത ഉസീത്ത എന്ന് വെച്ചാൽ എക്സിറ്റ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇറ്റാലിയൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ മെയിൻ എൻട്രൻസിൽ എന്തെങ്കിലും ചെറിയ സ്ഥലത്തേക്ക് നമ്മൾ കയറി പോവാണെങ്കിൽ ഫുൾ എക്സ്പീരിയൻസ് ടിക്കറ്റ് വേണം. ഫുൾ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ ചേച്ചിമാരെ നമ്മളെ കയറ്റി വിടില്ല. അതൊന്നുമില്ല ഇങ്ങനെ വീടുകളുടെ അകത്ത് എന്തൊക്കെയോ സെറ്റപ്പ് ചെയ്തില്ല. ഞങ്ങളിത് ഷോർട്ട് കട്ടാണ്, ഈ പാലറ്റിൻ ഹില്ലിലേക്ക് പോകാനുള്ള ഷോർട്ട് കട്ടാന്ന് വിചാരിച്ച് നമ്മൾ വന്നത്. അതല്ല, അത് ഫുൾ എക്സ്പീരിയൻസ് ആണിത്. കണ്ട മൊത്തം ഗ്ലാസ്സൊക്കെ ഇട്ട് വെച്ചേക്കണേ. പക്ഷേ ഇതിൻ്റെ ഹിസ്റ്ററി കുറച്ചുകൂടി പഠിക്കേണ്ടതായിരുന്നു. ഒരു കാര്യമുണ്ട്, പിന്നെ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്, പിന്നെ ഭയങ്കര എക്കോ ഉണ്ട്. അന്നത്തെ കാലത്ത് ചുവർ ചിത്രങ്ങളൊക്കെ പോലെ അല്ലേ. പക്ഷെ അതിന്റെ പൊക്കത്ത് ആ വുഡ് നോക്കി മാറ്റിയായിരിക്കും. അത് മാറ്റിയ പിന്നെ അതിന്റെ മുഖചിത്രം പോയില്ലേ. ഇനി മമ്മിയുടെ തോളിൽ കയറിക്കോ കുറച്ചു നേരം. പൊക്കത്തിരുന്നിട്ട് കാല് വേണ്ടിട്ടാ, നേരം പൊക്കത്തിരുന്നിട്ട് കാല് വേണ്ടിക്കണം. അപ്പോഴാണത് കള്ളാം. ജോലിക്കാരൊക്കെ ചാടി ചാടി ഷോർട്ട് എടുത്തോണ്ട് ടൂറിക്കൾ നടന്നു നടന്നു വഴിക്കാം. അങ്ങോട്ടൊക്കെ നടന്നു ആൾക്കാർ ഗുരുവായി നോക്കായിരുന്നു. അതിന്റെ മേലെ കേറാൻ തോന്നണല്ലേ. തേൻ മാറി അടുത്താളെ നടന്ന് ഞങ്ങള് വിഷമിച്ച ഒരു വഴിയായി. വെയിലത്ത് നടന്നു കുരിശിന്റെ വഴിക്ക് നമ്മള് പോണ പോലെ എനിക്ക് തോന്നണത്. ഒന്നാം സ്ഥലം മലയാഞ്ചേരി കയറണ പോലെ, ഒന്നാം സ്ഥലം രണ്ടാം സ്ഥലം നടന്നു പോവാ. ഇനിയിപ്പോ നമ്മള് തിരിച്ചു നമ്മൾ സുഖമായിട്ട് പോകുന്നുട്ടാ. കാരണം തണ്ണ് പുറകിലായിരുന്നു, പിന്നെ അതുപോലെ ഇറക്കമായിരുന്നു. തിരിച്ചു നോക്കുമ്പോഴത്തേക്കും തണ്ണ് നമ്മുടെ നേരെയായി, ഇനി കേറി പോണം. സോ ഹോട്ട്. അന്ന് ഹേലും ഇങ്ങോട്ട് വെള്ളം തീർന്നു, വെള്ളം എടുക്കാൻ വാ. വാണ്ടോ പപ്പച്ചു കുടിച്ചിട്ട് തരാം. എന്നിട്ട്
കണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാ ഇരിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ വന്നതിന് മുന്നേ അവിടെ തന്നെ ഓൾറെഡി എല്ലാം ഓക്യുപൈഡ് ആയി എവിടെയൊക്കെ തണലുണ്ടോ എവിടെയൊക്കെ മരങ്ങളുണ്ടോ അതിന്റെ താഴത്തെ എല്ലാ ആൾക്കാരുണ്ടെന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പോയ റോമൻ ഫോറം പോലെ തുറസായ സ്ഥലമല്ലെന്ന് തോന്നുന്നു കുറച്ചും കൂടി മരങ്ങൾ കൂടുതലാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി തണൽ ഫീൽ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ മേലെ മേലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് അമ്മോ അവിടെ നിന്ന് പോകണ്ട നമുക്ക് ഇവിടെ പോയിട്ട് തിരിച്ചിറങ്ങി പോവാം നമ്മുടെ ഇവിടെ കുറെ ആർക്കിടെക്ചറൽ സാധനങ്ങൾ ഇവിടെ ഉണക്കാൻ വെച്ചേക്കണ കേട്ടോ ഇത് നോക്കി ഇഷ്ടികയും കല്ലൊക്കെ ഇവർ ഉണക്കാൻ വെച്ചേക്കണേ ഭയങ്കര എന്തും മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് സംഭവം ചെയ്യണേ കേട്ടോ ഇതിൻ്റെ സ്റ്റാഫാന്ന് തോന്നുന്നു കുറേ ആർക്കിയോളജിക്കൽ സ്റ്റുഡൻസിനെ പോലത്തെ കുറേ ആൾക്കാർ അതിൻ്റെ യൂണിഫോം ഒക്കെ ഇട്ട് പോകണ്ടായിരുന്നു ഇനി നമുക്ക് നമ്മുടെ റൂം കാണണ്ടേ എൻ്റെ പൊക്കത്ത് നിന്നിട്ട് സൂപ്പർ സ്ഥലമാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പൊക്കത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇത് കണ്ട ഇത്രയും നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം ഞങ്ങൾ ഇവിടെ നിന്ന് റെസ്റ്റ് ഒക്കെ എടുക്കുക ഞങ്ങൾ ബിസ്ക്കറ്റൊക്കെ കഴിച്ചു വെള്ളമൊക്കെ കുടിച്ചു ഒരാളവിടെ സ്റ്റിൽ പ്രോസസ്സിംഗ് ആണ് സൂപ്പറാണല്ലേ ഫുൾ യൂറോപ്പിൻ്റെ ഐ മീൻ റോമിൻ്റെ ഫുൾ സ്ഥലം കാണാം എല്ലാവരും ഇവിടെ ഭയങ്കര ഫോട്ടോ എടുക്കൊക്കെയാണ് നല്ലൊരു വ്യൂ ആണ് അപ്പൊ ഫൈനലി ഞങ്ങള് നമ്മുടെ പാലറ്റൈൻ ഹില്ല് കണ്ടു റോമൻ ഫോറം കണ്ടു കൊളോസിയം കണ്ടു മൂന്ന് ത്രീ ഇൻ വൺ ഈ വൺ ഡേ ആയതുകൊണ്ട് നമ്മൾ ഉച്ച കഴിഞ്ഞല്ലോ കേട്ടോ അയ്യോ വിഷമിച്ച് കാരണം വെയിൽ കാരണം നമ്മൾ ആകെ ടയർഡായി പോകുന്നു പക്ഷെ നമുക്ക് എന്തായാലും ഞങ്ങൾക്ക് നാളെ പോവുകയും ചെയ്യണം അപ്പൊ നമുക്ക് ഇനി വേറെ സമയമൊന്നുമില്ല പിന്നെ കുഴപ്പമില്ലായിരുന്നു ഇതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് പിന്നെ ഇവിടെ താമസം ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓക്കെ എന്തോ ഓൾറെഡി പറഞ്ഞല്ലോ ആ ഓക്കെ ഓക്കെ അത്രേ ഉള്ളൂ